നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ മുഴുവൻ വേരുകളുള്ള സംഘപരിവാറിന് കേരളത്തിൽ ഒരു ചെറു വിരൽ അനക്കാൻ കഴിയാത്തത് എന്താണെന്ന്? അവരുയർത്തുന്ന ഏത് വെല്ലുവിളികളെയും ജീവൻ കൊടുത്തും പ്രതിരോധിക്കാൻ കഴിയുന്നൊരു ഇടതുപക്ഷം ഇവിടെയുണ്ട്. വിദ്യാർത്ഥികളും തൊഴിലാളികളും കർഷകരും സ്ത്രീകളും കുട്ടികളുമൊക്കെ അടങ്ങുന്ന ഈ സമൂഹത്തിലെ മുഴുവൻ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ഇടതുപക്ഷം ഈ നാടിൻ്റെ മതനിരപേക്ഷതയുടെ കോട്ടമതിൽ ഒന്ന് തൊടാൻ പോലും സംഘപരിവാറിനാകില്ല. ബി ജെ പി എവിടെ ഭരിക്കുന്നുവോ അവിടെ ശുദ്ധവർഗീയത അവർ തുടങ്ങും. എവിടെ നോക്കിയാലും അവർ ചെയ്യുന്നത് അതുതന്നെ. ഈ ലോകത്ത് ഇത്രയ്ക്കും അസഹിഷ്ണുത കാണിക്കുന്ന ഒരു വിഭാഗം വേറെയില്ല. അവർ യഥാർത്ഥ ഹിന്ദുക്കളല്ല. ഇവിടെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും എല്ലാവരും പരസ്പരം നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. പൂർവികരായിട്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങളും നല്ല ബന്ധമാണ്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നിങ്ങനെ നമുക്ക് വേർതിരിവില്ല. വിഷുവും ക്രിസ്മസും പെരുന്നാളുമെല്ലാം നമ്മൾ ഒരുപോലെ ആഘോഷിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നു, കല്യാണം കൂടുന്നു. ഈ സാഹോദര്യം, സൗഹൃദം നശിപ്പിക്കണം ഇവിടെ വോട്ട് പിടിക്കണമെങ്കിൽ. അതിനുള്ള ശ്രമമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ അതിർത്തി വിട്ട് പോയാൽ കാണാം അവരുടെ മനുഷ്യക്കോലങ്ങൾ. ഗുജറാത്തിൽ പോയവർക്കറിയാം അവിടെ ഗ്രാമങ്ങളിലുള്ള അവസ്ഥ. യു പിയിലും സ്ഥിതി മറിച്ചല്ല. ഇവിടങ്ങളിലെവിടെയും ഒരു വീട്ടിലും ഒരു കക്കൂസ് പോലുമില്ലാത്ത അവസ്ഥ. ഒരു കുളം, കുറേ കന്നുകാലികൾ, പിന്നെ ആ കുളത്തിൽ തന്നെ എല്ലാം അലക്കൽ, കുളിക്കൽ, കന്നുകാലികളെ വളർത്തൽ എല്ലാം അതിൽ തന്നെ. ചാണകം പരത്തി ഉണക്കി കത്തിച്ച് പാചകം ചെയ്യുന്നു. ഗ്യാസില്ല. ആ പാവങ്ങളെ ശുദ്ധവർഗീയത പറഞ്ഞു പറ്റിക്കും. ഇവിടെ അത് നടക്കില്ലെന്ന് മനസ്സിലായി. ബി ജെ പി ഭരണം വന്നാൽ എന്താണ് അവസ്ഥയെന്ന് ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ടവർക്ക് മനസ്സിലായി. സമാധാനമായി കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. മണിപ്പൂരിലെ തന്നെ 121 ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർത്തത്. അതിൻ്റെ ലിസ്റ്റ് ക്രിസ്ത്യൻ ഗുഡ്വിൽ ചർച്ച് പുറത്തുവിട്ടു. പ്രസ്ബിറ്റേറിയൻ ചർച്ചിന് കീഴിൽ 39 പള്ളികൾ തകർക്കപ്പെട്ടു. ഇവാഞ്ചലിക്കൽ ചർച്ചസ് അസോസിയേഷൻ്റെ കീഴിൽ 14 പള്ളികൾ നശിപ്പിച്ചു. മണിപ്പൂർ പ്രസ്ബിറ്റേറിയൻ ചർച്ച് സിനഡിൻ്റെ 14 പള്ളികൾ നശിപ്പിച്ചു. തുയ്ത്തഫായി പ്രസ്ബിറ്റേറിയൻ ചർച്ച് മണിപ്പൂർ സിനഡിന് കീഴിലെ 13 പള്ളികൾ തകർത്തു. ഇവാഞ്ചലിക്കൽ ഫ്രീ ചർച്ച് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിലുള്ള 9 പള്ളികൾ തകർത്തു. ഇൻഡിപെൻഡൻറ്റ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ 8 പള്ളികൾ കത്തിച്ചു. ഇവാഞ്ചലിക്കൽ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ ചർച്ചിൻ്റെ 5 ആരാധനാലയങ്ങൾ കത്തിച്ചു. കാത്തലിക് ചർച്ചിൻ്റെ 7 പള്ളികളും തകർത്തു. മണിപ്പൂർ ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ചിൻ്റെ 3 പള്ളികൾ തകർത്തു. ഇവാഞ്ചലിക്കൽ ഓർഗനൈസേഷൻ ചർച്ചിൻ്റെ 3 പള്ളികൾ തകർത്തു. ഈസ്റ്റേൺ മണിപ്പൂർ പ്രസ്ബിറ്റേറിയൻ ചർച്ചിൻ്റെ 2 പള്ളികൾ തകർത്തു. ഇവാഞ്ചലിക്കൽ അസംബ്ലി ചർച്ചിൻ്റെ 2 പള്ളികൾ തകർത്തു. ന്യൂ ടെസ്റ്റിമെൻ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചസ് അസോസിയേഷൻ്റെ 1 പള്ളി തകർത്തു. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ 1 പള്ളി തകർത്തു. 45,000 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടെന്ന് ഇംഫാലിലെ കാത്തലിക് ചർച്ച് മേധാവി ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലൂമൻ പറയുന്നു. പടിഞ്ഞാറൻ ഇംഫാലിൽ 13,800, ഇംഫാൽ ഈസ്റ്റിൽ 11,800, ബിഷ്ണുപൂരിൽ 4,500, ചുരാചന്ദ്പൂരിൽ 5,500, കാങ്പോപിക് ജില്ലയിൽ 7,000 പേരുമാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. സമാധാനമായി കിടന്നുറങ്ങുന്ന മണ്ണ് വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവരാണിവർ. ഇനിയെങ്കിലും അവിടെ സമാധാനമുണ്ടാക്കണം. ലോകരാഷ്ട്രങ്ങളിൽ പോലും അവിടുത്തെ പീഡനങ്ങളുടെയും അക്രമങ്ങളുടെയും വീഡിയോകൾ പ്രചരിക്കുകയാണ്. നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലകുനിക്കേണ്ട സ്ഥിതിയാണ്. ഇതിനൊരു മാറ്റം വരണം. എത്രയും വേഗം അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കണം. അതിന് കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണം.